ഹൈ ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് പരിചയപ്പെടുന്ന ഒരു കമ്പ്യൂട്ടർ എസ് എം പി ഇതിൻ്റെ ഷോർട്ടായ പ്രോബ്ലം, അതേപോലെ ഡെഡായ പ്രോബ്ലം നമുക്ക് എങ്ങനെ സിമ്പിളായിട്ട് സോൾവ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഹൈ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിന്ന് സർവീസ് ചെയ്യുന്നൊരു ATX പവർ സപ്ലൈ ആണ്. അപ്പോൾ ഇത് ഓൾറെഡി ഫുൾ ഡാമേജ് ആണ്. ഇതിപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അതിന് CPUവിൻ്റെ ഉള്ളിൽ നിന്നൊരു സൗണ്ട് കേട്ടിട്ടാണ് കേട്ടു എന്നാണ് ഓൾറെഡി നമ്മുടെ സബ്സ്ക്രൈബർ പറഞ്ഞത്. അപ്പം അങ്ങനെ പിന്നെ ഇത് സൗണ്ട് കേട്ട പിന്നെ എന്തോ ഒരു പൊട്ടുന്ന സൗണ്ട് കേട്ടു, പിന്നെ ഇത് വർക്കായിട്ടില്ലെന്നാണ് ഓൾറെഡി പറഞ്ഞത്. അപ്പോൾ ഇതിൽ നമ്മൾ ചെക്ക് ചെയ്യുന്നതിന് മുന്നായിട്ട് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഫ്യൂസൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓൾറെഡി ഡാമേജ് ആയ SMPS ഒരിക്കലും ഡയറക്റ്റ് പവർ സപ്ലൈ പിന്നെ കണക്ട് ചെയ്യരുത്. നമ്മളൊരു സീരിയസ് ലാമ്പ് വഴി കണക്ട് ചെയ്തിട്ട് ഷോർട്ട് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് ഷോർട്ട് സോൾവ് ചെയ്തതിന് ശേഷം വേണം വീണ്ടും നമ്മൾ ഡയറക്റ്റ് കണക്ട് ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്കിപ്പോൾ ഇതിലൊരു സീരിയസ് ലാമ്പ് കണക്ട് ചെയ്തിട്ട് ഇതിനിപ്പോൾ എന്താ ഇഷ്യൂ എന്ന് നമുക്ക് ജസ്റ്റ് ചെക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ ഫ്യൂസ് കഴിഞ്ഞിട്ടുള്ള ഭാഗത്ത് സീരിയസ് ലാമ്പിൻ്റെ രണ്ട് വയറ് കണക്ട് ചെയ്യാം. ഇപ്പോൾ നമ്മൾ സീരിയസ് ലാമ്പ് കണക്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഇത് ഓണാക്കി നോക്കാം. നമ്മൾ ഓണാക്കുമ്പോൾ തന്നെ ലൈറ്റ് ഫുൾ ബ്രൈറ്റ് ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഫുള്ളായിട്ട് ഷോർട്ട് ഉണ്ടെന്ന് മനസ്സിലാക്കാം. അതുകൊണ്ട് നമ്മൾ ഓണാക്കി അതിനേരം വയ്ക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ജസ്റ്റ് ഇതേ ഓണാക്കുമ്പോൾ തന്നെ കണ്ടോ ഫുള്ള് ഷോർട്ടാന്ന് തന്നെ നമുക്ക് മനസ്സിലായി. ഫുള്ളി ബ്രൈറ്റ് ആയിട്ടുണ്ട്. സാധനം വർക്കിംഗ് ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് ബ്രൈറ്റായിട്ട് പിന്നെ അത് നോർമൽ മോഡിലേക്ക് പോകണം. ഫുൾ ബ്രൈറ്റ് ആയതുകൊണ്ട് നമുക്ക് ഫുൾ ഷോർട്ടാന്ന് മനസ്സിലായി. ഇനി നമുക്ക് ഷോർട്ട് അതെങ്ങനെ സോൾവ് ചെയ്യുന്നതും കൂടെ നോക്കാം. അപ്പോൾ ഷോർട്ട് നമ്മൾ മാറ്റിയതിന് ശേഷം വേണം ഫ്യൂസൊക്കെ റീപ്ലേസ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ഫ്യൂസ് വീണ്ടും പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഷോർട്ട് എങ്ങനെ സോൾവ് ചെയ്യേണ്ടത് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ചെക്ക് ചെയ്യേണ്ടത് ഇതിൻ്റെ ഇൻപുട്ട് സൈഡാണ്. അപ്പോൾ ഇൻപുട്ട് സൈഡിലെ ഷോർട്ട് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്തിട്ട് വേണം നമുക്ക് പ്രൈമറി സെക്ഷനിലേക്ക്, അതായത് റെക്ടിഫയർ സ്റ്റേജിൻ്റെ ഔട്ട്പുട്ട് ചെക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് ഇൻപുട്ട് AC വരുന്ന സെക്ഷൻ നമുക്ക് നോക്കേണ്ടത് ഇത് ഇവിടെ നിന്നുണ്ട്. ഇവിടെ നേരെ AC ഈ ഒരു കപ്പാസിറ്റർ കഴിഞ്ഞ് ഇവിടെയാണ് റെക്ടിഫയർ വരുന്നത്. ജസ്റ്റ് നോക്കാം, കണ്ടോ നമ്മുടെ ഫേസിനോട്ടിൽ ഇവിടെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ഈ ഒരു NTC ഈ ഒരു ഫ്യൂസും ഈ ഒരു കപ്പാസിറ്റർ കഴിഞ്ഞിട്ട് നേരെ ഈ ഒരു റെക്ടിഫയറിന് ഇൻപുട്ടിലേക്കാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു കണക്ഷൻ എന്തെങ്കിലും ഷോർട്ട് ഉണ്ടോ എന്നാണ് നമുക്ക് ആദ്യം ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് അതിനായിട്ട് മൾട്ടിമീറ്റർ കണ്ടിന്യൂറ്റി മോഡിലിടാം. ആദ്യം ഈ ഒരു ലൈൻ നോക്കാം. ഈ ലൈൻ നേരെ ഇവിടുന്ന് നേരെ വന്നിട്ട് ഇവിടേക്കാണ് എത്തേണ്ടത്. നമ്മളിവിടെ ചെക്ക് ചെയ്യുമ്പോൾ കണ്ടിന്യൂറ്റി കിട്ടുന്നുണ്ട്. അതേപോലെ നമുക്ക് അടുത്ത ലൈനും കൂടെ ചെക്ക് ചെയ്യാം. അടുത്ത ലൈൻ ചെയ്യുമ്പോൾ അവിടെ കണ്ടിന്യൂറ്റി കിട്ടുന്നുണ്ട്. പക്ഷെ നമ്മൾ ഈ രണ്ട് ലൈനും കൂടെ നെക്സ്റ്റ് ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് രണ്ട് ലൈനും ഷോർട്ടാണ് ഇവിടെ കാണിക്കുന്നത്. അതായത് ഫേസും ഡയറക്റ്റ് ഇൻപുട്ട് കണക്ട് ചെയ്യുന്ന ഡയറക്റ്റിലെ ഫേസും ന്യൂട്രലും ഷോർട്ടായിട്ടാണ് നമുക്കിവിടെ കാണിക്കുന്നത്. നമുക്ക് ഈ ഒരു ലൈൻ മാത്രമേ കണ്ടിന്യൂറ്റി, അതേപോലെ ഈ ഒരു ലൈൻ മാത്രമേ സെപ്പറേറ്റ് കണ്ടിന്യൂറ്റി കിട്ടാൻ പാടുള്ളൂ. ഇത് തമ്മിൽ കണ്ടിന്യൂറ്റി കിട്ടാൻ പാടില്ല. അപ്പോൾ നമുക്ക് ഈ ബ്രിഡ്ജിൻ്റെ ഇൻപുട്ട് സൈഡെല്ലാം ഷോർട്ടാന്ന് മനസ്സിലായി. അപ്പോൾ ഇതിൽ ഷോർട്ട് വരാൻ ചാൻസ് ഉള്ളത് ഇൻപുട്ട് സൈഡിൽ നമുക്ക് ഡയോഡുകൾ മാത്രമാണ്. അപ്പോൾ നമുക്ക് ഈ ഡയോഡുകളെല്ലാം ആദ്യം റീപ്ലേസ് ചെയ്തിട്ട് ഷോർട്ട് പോകണ്ടോ എന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഡയോഡെല്ലാം നമ്മൾ ഡീസോൾഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഡയോഡെല്ലാം ഓരോന്നായിട്ട് ഊരിയെടുക്കാം. അപ്പോൾ നമ്മൾ
നാല് ഡയോഡും റിമൂവ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഡയോഡുകളെല്ലാം ഷോർട്ട് ഉണ്ടോ എന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. നമുക്ക് ഒരു ഡയോഡായിട്ട് നോക്കാം. അപ്പോൾ ഈ ഡയോഡ് ചെക്ക് ചെയ്യുമ്പോൾ ഇത് ഷോർട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത് കംപ്ലൈൻ്റ് ആണെന്ന് മനസ്സിലായി. ഇതും ഷോർട്ടാണ്, ഇത് നമുക്ക് മനസ്സിലായി. ഈ ഒരു ഡയോഡ് വർക്കിംഗ് ആണ്. ഈ ഡയോഡും വർക്കിംഗ് ആണ്. അപ്പോൾ നമുക്ക് ഒരു സൈഡ് മാത്രമാണ് ഷോർട്ട് ഉണ്ടായിരുന്നത്. നമുക്ക് ഈ രണ്ട് ഡയോഡും മാറ്റാം. എന്തായാലും നമുക്ക് മാറ്റുമ്പോൾ പുതിയ ഡയോഡെല്ലാം പുതിയിടാം. അപ്പോൾ നമുക്ക് നാല് ഡയോഡും പുതിയ റീപ്ലേസ് ചെയ്യാം. അപ്പോൾ രണ്ട് ഡയോഡാണ് ഇതിൽ ഡാമേജ് ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ഡയോഡെല്ലാം ചെക്ക് ചെയ്തപ്പോൾ അതിൽ ഡയോഡ് രണ്ട് ഡയോഡ് കംപ്ലൈൻ്റ് ആണെന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മളിനി ചെക്ക് ചെയ്യേണ്ടത് കൂടുതൽ ഇതിൽ ഡാമേജ് ആവാൻ ചാൻസ് ഉള്ളത് ഈ ഹീറ്റ് സിങ്കിൽ വരുന്ന ഈ ഒരു പെയർ ട്രാൻസ്ഫർ ഉണ്ടാവും 13,700. അതേപോലെ തന്നെ ഇവിടെ ഒരു 50-27 ട്രാൻസിസ്റ്ററാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ മൂന്ന് ട്രാൻസിസ്റ്ററും പോകാൻ ചാൻസ് ഉള്ളതാണ്. അപ്പോൾ നമുക്ക് അതും കൂടെ എന്തായാലും ചെക്ക് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ബാക്കിയുള്ളതും കൂടെ ചെക്ക് ചെയ്യാൻ. അപ്പോൾ ഇത് ചെക്ക് ചെയ്യാൻ നേരത്തെ നമുക്ക് ഇതിന് തിരിച്ചു വെച്ചിട്ട് ഒന്നെങ്കിൽ പുറത്തെടുത്ത് ചെക്ക് ചെയ്യാം, അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഇവിടെ തന്നെ ഷോർട്ട് ഉണ്ടോ ജസ്റ്റ് നോക്കാം. മൾട്ടിമീറ്റർ നമ്മൾ കണ്ടിന്യൂ മോഡിലിട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് ഇവിടെ ചെക്ക് ചെയ്യുമ്പോൾ ഒരു ട്രാൻസിസ്റ്റർ ഷോർട്ടാണ്, ഇവിടെയും ഷോർട്ടാണ്. എന്തായാലും ഈ രണ്ട് ട്രാൻസിസ്റ്റർ മൊത്തം ഷോർട്ടാണ്. ഇവിടെ നമുക്ക് ഒരു സൈഡ് മാത്രമാണ് ഷോർട്ട് കാണിക്കുന്നത്, ബോർഡിലെ ലോ റെസിസ്റ്റൻസ് കൊണ്ടായിരിക്കാം. അപ്പോൾ നമുക്ക് എന്തായാലും ഈ ഹീറ്റ് സിങ്ക് ഫുള്ള് പുറത്തേക്ക് എടുത്തിട്ട് ഒന്നും കൂടെ അതിൽ ഏതൊക്കെ ഡാമേജ് ആയി ജസ്റ്റ് നോക്കാം. നമ്മൾ ഈ രണ്ട് ട്രാൻസിസ്റ്റർ പെയർ ട്രാൻസിസ്റ്റർ ആണ്, ഇത് രണ്ട് ഷോർട്ട് കാണിക്കുന്നുണ്ട്. ഇത് നമുക്ക് ഒരു സൈഡ് ഷോർട്ട് കാണിക്കുന്നത്, അപ്പോൾ ചിലപ്പോൾ ഇത് ട്രാൻസ്ഫോമറിൻ്റെ ഒരു സൈഡിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമുക്കത് പുറത്തെടുത്ത് ചെക്ക് ചെയ്താൽ അതും ഷോർട്ട് ഉണ്ടെന്ന് കറക്റ്റ് അറിയാൻ പറ്റും. അപ്പോൾ നമുക്ക് ജസ്റ്റ് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ നമ്മൾ ജസ്റ്റ് മൂന്നും പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മൾട്ടിമീറ്റർ സെയിം കണ്ടിന്യൂറ്റി മോഡിലിട്ടിട്ട് ജസ്റ്റ് ഷോർട്ട് ഉണ്ടോ നോക്കാം. നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ഈ പെയർ ട്രാൻസിസ്റ്റർ രണ്ടും ഡാമേജ് ആയിട്ടുണ്ട്. നമ്മുടെ സ്റ്റാൻഡ് ബൈയിലേക്കുള്ള VCC സപ്ലൈ ചെയ്യുന്ന ഈ ഒരു ട്രാൻസിസ്റ്റർ ഓക്കെ ആണ്. നമ്മൾ ബോർഡിൽ ചെക്ക് ചെയ്തപ്പോൾ ഇതിൻ്റെ ഒരു സൈഡ് ഷോർട്ട് കാണിച്ചു, പക്ഷേ പുറത്തെടുത്തപ്പോൾ ഷോർട്ടൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഈ രണ്ട് ട്രാൻസിസ്റ്ററും കൂടെ ഡാമേജ് ഉണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ നമുക്ക് ഇത് മാറ്റണം. ഇത് മാറ്റിയിട്ട് നമുക്ക് പിന്നെ ബോർഡിൽ വരുന്ന ഈ രണ്ട് ഡയോഡ് ചെക്ക് ചെയ്യണം, പിന്നെ ഈ വരുന്ന റെസിസ്റ്ററുകൾ ചെക്ക് ചെയ്യണം, പിന്നെ ഈ ഒരു ട്രാൻസിസ്റ്ററാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഈ കേടായ ഈ ഒരു പെയർ ട്രാൻസിസ്റ്റർ എന്തായാലും റീപ്ലേസ് ചെയ്യാം. അപ്പോൾ നമ്മൾ റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഷോർട്ടൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് റെസിസ്റ്റൻസ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഷോർട്ടൊന്നുമില്ല, നമ്മുടെ ഷോർട്ടെല്ലാം പോയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് റീപ്ലേസ് ചെയ്യുന്നതിന് മുന്നായിട്ട് നമുക്ക് ഈ ഒരു ബോർഡിൽ ഒരു ഇവിടെ ഒരു 50 ohms റെസിസ്റ്റർ, അതേപോലെ ഇവിടെ ഒരു 32 ohms റെസിസ്റ്റർ, പിന്നെ നമുക്ക് ഇവിടെ വരുന്ന ലോ വാല്യൂ റെസിസ്റ്റൻസ് എല്ലാം ചെക്ക് ചെയ്യണം. കാരണം ഈ ഒരു ലോ വാല്യൂ റെസിസ്റ്റൻസ് എല്ലാം ഈ ഒരു കമ്പോണൻറ്റ് ഷോർട്ടാകുമ്പോൾ അത് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതും കൂടെ ചെക്ക് ചെയ്യണം. ഇവിടെ ഒരു 150 ohms വരുന്നുണ്ട്, ഈ ഒരു 150 ohms. പിന്നെ ഡയോഡും കൂടെ
ചെക്ക് ചെയ്യാം. അപ്പോൾ ഈ ലോ വാലിഡ് റെസിസ്റ്റൻസ് എന്തായാലും നമ്മൾ ചെക്ക് ചെയ്തിരിക്കും. അത് ഓപ്പൺ ആണെങ്കിൽ പിന്നെ നമുക്ക് വർക്കാവില്ല, വീണ്ടും ഈ ഒരു ഹീറ്റ് സിങ്ക് ഊരി വീണ്ടും നമ്മൾ എ ടു സൈഡ് വീണ്ടും ചെക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മൾ ഇത് ഊരി സമയത്ത് തന്നെ ചെക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പിന്നീട് പ്രോബ്ലം ഇല്ലാതെ സിമ്പിളായിട്ട് സർവീസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്കിതിൽ ഈ ലോ വാലിഡ് റെസിസ്റ്റൻസ് എല്ലാം കൂടെ ചെക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് പ്രൈമറി സൈഡിലെ ഇവിടെ ഒരു 150 ഓംസ് വരുന്നുണ്ട്. നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ 145 കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് ഇവിടെ ഒരു 33 സംതിങ് ഓം വരുന്നുണ്ട്. നമുക്കത് കറക്റ്റ് 32 പോയിൻറ്റ് സംതിങ് കിട്ടുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു 33 സംതിങ് വരുന്നുണ്ട്, അത് നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ നമുക്കിവിടെ ഒരു ചെറിയൊരു ഫ്യൂസിബിൾ റെസിസ്റ്റ് വരുന്നുണ്ട്, അത് നമുക്ക് വാല്യൂ കിട്ടുന്നുണ്ട്. 1 ഓംസിന് താഴെയാണത്, നമുക്ക് 0.8 ഓംസ് കിട്ടുന്നുണ്ട്. പിന്നെ നമുക്കിവിടെ 50 ഓംസ്, അതും കൂടെ നമുക്ക് ജസ്റ്റ് ചെക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ ലോ വാല്യൂ റെസിസ്റ്റൻസ് എല്ലാം ചെക്ക് ചെയ്തു, അതുപോലെ ഡയോഡും ചെക്ക് ചെയ്തു. വേറെ പ്രത്യേകിച്ച് ഷോർട്ടൊന്നും കാണിക്കുന്നില്ല. അപ്പോൾ ഈ ഒരു സൈഡാണ് നമ്മൾ കൂടുതൽ നോക്കേണ്ട സ്റ്റാൻഡ് ബൈ സെക്ഷൻ. കാരണം ഫസ്റ്റ് നമുക്ക് ഈ ഒരു സ്റ്റാൻഡ് ബൈ സെക്ഷനാണ് ഔട്ട്പുട്ട് ഓണായി എടുക്കേണ്ടത്. അപ്പോൾ ഈ ഒരു സൈഡിലെ കമ്പോണൻസ് നമ്മൾ എന്തായാലും ചെക്ക് ചെയ്തിരിക്കണം. അപ്പോൾ ഈ ഒരു സെക്ഷൻ മാത്രം ഓണായാൽ മാത്രമേ നമുക്ക് ബാക്കി ഐ സി ഔട്ട്പുട്ട് ബാക്കിയെല്ലാം ഓണാവുള്ളൂ. അപ്പോൾ നമുക്ക് ഈ ഒരു സെക്ഷൻ പ്രത്യേകം നോക്കണം. അപ്പോൾ നമ്മൾ ഡയോഡെല്ലാം ചെക്ക് ചെയ്ത് ഷോർട്ടൊന്നും കാണിക്കുന്നില്ല. ഇനി നമുക്ക് എന്തെങ്കിലും റീപ്ലേസ് ചെയ്തിട്ട് ഷോർട്ട് കംപ്ലീറ്റ്ലി പോയിൻ്റോ ഡയോഡും കൂടെ നമുക്ക് റീപ്ലേസ് ചെയ്യണം. ഡയോഡും അതുപോലെ 13700 രണ്ട് പെയർ ട്രാൻസിസ്റ്ററും കൂടെ റീപ്ലേസ് ചെയ്തിട്ട് നമുക്ക് ഷോർട്ട് പോയിട്ടുണ്ടോ എന്ന് ജസ്റ്റ് നോക്കാം. അപ്പോൾ നമ്മൾ നമ്മുടെ ട്രാൻസിസ്റ്ററെല്ലാം സോൾഡർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഡയോഡ് കൂടെ സോൾഡർ ചെയ്യാം. അപ്പോൾ നമ്മൾ എല്ലാം റീപ്ലേസ് ചെയ്യേണ്ട ഡയോഡൊക്കെ റീപ്ലേസ് ചെയ്തു. ഇനി നമ്മൾ സീരീസ് ലാമ്പ് വഴി വീണ്ടും കണക്ട് ചെയ്തു, എന്നിട്ട് നമുക്കിനി ജസ്റ്റ് ഓണാക്കി നോക്കാം. അപ്പോൾ നമ്മൾ ഓണാക്കിയപ്പോൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ജസ്റ്റ് ഒന്ന് ബ്രൈറ്റായിട്ട് ഓഫായി പോയി. അപ്പോൾ നമ്മുടെ പ്രൈമറി സ്റ്റേജിലെ ഷോർട്ടെല്ലാം പോയിട്ടുണ്ട്. ഇനി നമുക്ക് ഔട്ട്പുട്ട് ഓണാവുണ്ടോ എന്ന് ജസ്റ്റ് നോക്കാം. ഔട്ട്പുട്ട് ഓണാവുണ്ടോ എന്ന് നോക്കാനായിട്ട് നമുക്ക് ഈ ഒരു ഗ്രീനും ബ്ലാക്കും കൂടെ നമുക്ക് ഷോർട്ട് ചെയ്യാം. അപ്പോൾ ഗ്രീനും ബ്ലാക്കും നമ്മൾ ഷോർട്ട് ചെയ്യാണ്. ഇനി നമുക്ക് ജസ്റ്റ് ഔട്ട്പുട്ട് ചെക്ക് ചെയ്യാം. ഔട്ട്പുട്ട് നമുക്ക് ചെക്ക് ചെയ്യുമ്പോൾ ഗ്രൗണ്ട് കണക്ട് ചെയ്യാം. നമുക്ക് 12 വോൾട്ട് കറക്റ്റ് കിട്ടുന്നുണ്ട്, 3.3 വോൾട്ട് കറക്റ്റ് കിട്ടുന്നുണ്ട്. നമുക്ക് 5 വോൾട്ടും കറക്റ്റ് കിട്ടുന്നുണ്ട്. ഇനി നമുക്കൊരു ലോഡും കൂടെ കണക്ട് ചെയ്തിട്ട് ലോഡ് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യേണ്ടതെന്ന് എന്തായാലും നോക്കണം.